ഈ തിരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾക്കും ലഭിക്കുന്ന അംഗീകാരമായിരിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകളിൽ എൽ ഡി എഫ് മുൻതൂക്കം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എൽ ഡി എഫിന് അനുകൂല തരംഗം കേരളത്തിലുണ്ടാകും, അതായിരിക്കും ജനവിധി. ബി ജെ പിയുടെ വളർച്ച കേരളത്തിൽ പടവലങ്ങ പോലെ കീഴോട്ടെന്നും കോടിയേരി പറഞ്ഞു. കോടിയേരി ബേസിക് യു പി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം പ്രതികരിക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്തിനെ തുടർന്നുണ്ടായ ആരോപണങ്ങൾ ജനങ്ങളിൽ പ്രതികരണമുണ്ടാക്കില്ല, മാത്രമല്ല ബോധപൂർവമുണ്ടാക്കുന്ന കള്ളപ്രചാരണമാണെന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തെ അന്തിചർച്ചകളിൽ മാത്രമാണ് അതൊരു വിഷയമെന്നും തിരഞ്ഞെടുപ്പിൽ അത് വിഷയമല്ലെന്നും കോടിയേരി പറഞ്ഞു. ഭക്ഷണം വേണം, വീട് വേണം, ആരോഗ്യപരമായ മെച്ചമുണ്ടാകണം എന്നതാണ് ജനങ്ങളുടെ ആവശ്യം. അതുറപ്പാക്കിയ സർക്കാരാണ് കേരളത്തിലേത്. തിരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിൽ പൊട്ടിത്തെറിയുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ച കോൺഗ്രസ് നയത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പോലും അംഗീകരിക്കാനായിട്ടില്ല. ബി ജെ പിക്ക് 2015 നിന്ന് യാതൊരു മുന്നേറ്റവും ഉണ്ടാകില്ലെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള